അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി മറ്റൊരു പ്രകൃതി ദുരന്തത്തെ കൂടി സാക്ഷ്യം വഹിക്കുകയാണ് കൊയിലാണ്ടി കടൽ തീരം. പലതവണ കണ്ടുപഴകിയതാണെങ്കിലും ശക്തമായ കാറ്റും മഴയും കടൽക്ഷോഭവും പ്രദേശവാസികളെ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ആരംഭിച്ച ശക്തമായ കടൽക്ഷോഭം കാരണം പ്രദേശത്തെ മിക്ക വീടുകളിലും വെള്ളം കയറുകയും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തം കൂടി നമ്മൾ അതിജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മുൻകരുതലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? നമ്മൾ എല്ലാ ബിലേവിസർമാർക്കും ജനപ്രതിനിധി വാർഡ് മെമ്പർമാർക്കും എല്ലാം തന്നെ ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങൾ വന്ന് കുറച്ച് കടലാക്രമണം മൂലം പെരുമുടിക്കൽ എന്ന സ്ഥലത്ത് റോഡ് പകുതിയോളം കടൽ ആക്രമിച്ച് കൊണ്ടുവരുന്നു. അത് ഇന്നലെ തന്നെ മൈനർ ഇറിഗേഷൻ ഇയൊക്കെ കണ്ട് ഇന്നലെ തന്നെ വർക്ക് തുടങ്ങി ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഏരിയയിലുള്ള എല്ലാ വീട്ടുകാർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാറ്റിപ്പാർപ്പ് വേണ്ട എല്ലാ സജ്ജീകരണവും ചെയ്തിട്ടുണ്ട്. കോവിഡ് എന്ന മഹാമാരിക്കൊപ്പം ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തത്തെ കൂടി നമ്മുടെ ഭാഗം അതിജീവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ഈ പ്രദേശത്ത് നാട്ടുകാർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ കൊടുക്കാനുണ്ടോ? നാട്ടുകാർക്ക് നമ്മൾ RRT മുഖേന എല്ലാ വീടുകളിലും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് വേണം ക്യാമ്പുകളിൽ നിൽക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ PHSCകളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെത്തുന്ന മുറയ്ക്ക് തന്നെ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് അവരെ അക്കോമഡേറ്റ് ചെയ്തത്. ABC കാറ്റഗറിയിലെ തിരിച്ച് A കാറ്റഗറിയിൽ വരുന്ന കോവിഡ് പോസിറ്റീവുകാരെ CBTCയിലും അതുപോലെ തന്നെ ക്വാറന്റൈനിൽ നിൽക്കുന്നവരെ അതിനനുസരിച്ചുള്ള സജ്ജീകരണത്തോടുകൂടി ABC കാറ്റഗറിയിൽ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമ്പുകൾ കാര്യങ്ങൾ സജീവമായിട്ടുണ്ടോ അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുണ്ടോ? ക്യാമ്പുകൾ ഒന്ന് രണ്ട് സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊയിലാണ്ടി താലൂക്കിൽ ഒരു സ്ഥലത്ത് 10-20 വിയർ സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു സ്ഥലത്തും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം നൽകിയിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളും ഇതിന് സഹകരിക്കുന്നുണ്ട്. എല്ലാവരും ഗ്രൗണ്ട് സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ. പ്രകൃതി ദുരന്തത്തെ കൂടി നാട് സാക്ഷ്യം വഹിക്കുമ്പോൾ ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് 17 വാർഡ് മെമ്പർ ഈ പ്രദേശത്തെ വാർഡ് മെമ്പറുമായി ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് കൂടി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മുടെ ഈ 17 വാർഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കടലിൽ ശോഭിക്കുന്ന സമയം, അതായത് മൺസൂൺ കാലത്ത് അത് ശക്തമായ കടൽക്ഷോഭം ഉണ്ടാവുകയും ഈ സമയത്ത് ന്യൂനമർദ്ദം അനുഭവപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായി കാണുന്ന ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായിട്ട് നമ്മളത് MLA ശ്രദ്ധപ്പെടുത്തുകയും നിയുക്ത MLA ശ്രദ്ധപ്പെടുത്തുകയും അദ്ദേഹം അത് ഇടപെടുകയും ഡെപ്യൂട്ടി തഹസിൽദാർ എത്തുകയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവമലയിലും അങ്ങനെ എല്ലാവരുടെയും നിരന്തരമായ ഇടപെടൽ കാരണം ഇപ്പോൾ താൽക്കാലികമായ ഒരു പരിഹാരം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കല്ലിട്ട് ഞങ്ങൾ അത് സേഫ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് 2-3 കുടുംബത്തെ ഞങ്ങളിപ്പോൾ മാറ്റി മാടാകര സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ജീവനും കൂടി നമ്മൾ ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. ഇതിനിപ്പോൾ താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീട്ടുകാൽ, അതായത് നമ്മൾ നീട്ടുകാൽ വെച്ചാൽ ഒരു 100 മീറ്റർ നീളത്തിൽ നീട്ടുകാലിട്ടാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ ചെങ്ങോട്ട ഗ്രാമപഞ്ചായത്തിലെ 17, 15, 14 വാർഡുകൾ ഉൾപ്പെടുന്ന തീരദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുരക്ഷിതമാക്കി നിർത്താൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ട ഇടപെടലുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് പഞ്ചായത്ത് മെമ്പർ 17 വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും നിയുക്ത MLA ശ്രീമതി കാനത്തിൽ ജമീലായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ നീക്കുമെന്നും അറിയിക്കുന്നു. ഈ കോവിഡ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തത്തെ കൂടി നാട് സാക്ഷ്യം വഹിക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ക്യാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ടോ? തീർച്ചയായും വലിയ രീതിയിലുള്ള ആശങ്കകളാണ്. അതിനിടയ്ക്ക് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും ഞങ്ങളുടെ വാർഡിൽ തന്നെ ഇന്നൊരു കോവിഡ് ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിരന്തരമായുള്ള RRTകളുടെ നിരന്തരമായുള്ള ഒരു സേവനം കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമില്ലെങ്കിലും അവരും കൂടുതലായിട്ട് ഇടപെടുന്നത് കൊണ്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എങ്കിലും ഇത് നമ്മൾ ഒരു ഡേഞ്ചറസ് സോണിലായതുകൊണ്ട് നമ്മൾ ഈ പ്രദേശത്തെ അതിശക്തമായ രീതിയിൽ മുൻനിർത്തി നമ്മൾ വേണ്ട സേഫ് സോണാക്കി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട്. കടൽക്ഷോഭം ഇനിയും രൂക്ഷമാവുകയാണെങ്കിൽ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറും. ഈ ഒരു തരത്തിൽ അതിനുള്ള മുൻകൂറായുള്ള എല്ലാ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ ചെങ്ങോട്ട പഞ്ചായത്ത് നിലയിൽ ഈ ഭാഗത്തുള്ള തീരപ്രദേശത്തുള്ള ആളുകൾക്ക് എങ്ങനെയൊരു സാഹചര്യം, അതായത് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള മാടാകര സ്കൂളും പിന്നെ പുൽക്കാവ് സ്കൂളും
ഹൈസ്കൂളും ഞങ്ങൾ ഇതിനു വേണ്ടി, അതായത് ഈ ജനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് 9 പേരെ ഞങ്ങൾ ഇവിടുന്ന് താൽക്കാലികമായിട്ട് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ എങ്ങനെയാണ്, പരിഭ്രാന്തരാണോ? ജനങ്ങൾ പൊതുവെ ഇതൊക്കെ അറിയുന്നതിനെ കൊണ്ട് തന്നെ, കാരണങ്ങൾ അവർ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ പൊതുവെ പരിഭ്രാന്തിയില്ല. പക്ഷേ ഇതിപ്പോൾ ന്യൂനമർദ്ദം ആയതുകൊണ്ട് മാത്രം ചെറിയൊരു പരിഭ്രാന്തി. ഇപ്പം കോവിഡും കൂടി അതീവ ജാഗ്രത കൂടുതലായത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കോവിഡ് അതിരൂക്ഷമായതുകൊണ്ടും അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും മാത്രമാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നം. ജനങ്ങൾ വീതിയിലാണ് പൊതുവെ, അത് ഞങ്ങൾ പഞ്ചായത്തിനെയും നിയുക്ത MLA അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമാണെന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായി എന്തെങ്കിലും തയ്യാറെടുപ്പുള്ള കാര്യങ്ങളോ? മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇതേപോലെ തന്നെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ ഈ താൽക്കാലികമായി ഈ ചെയ്യുന്ന കല്ലിട്ട് നികത്തലാണ് സാധാരണ ചെയ്യാറ്. നമ്മളതല്ല, നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിൽ പുതിയ നിയുക്ത MLA സംസാരിച്ചിട്ട് നമ്മൾ നീട്ടുകാൽ, അതായത് ഹാർബർ ചെയ്ത പോലെ 100 മീറ്റർ നീളത്തിൽ 4 നീട്ടുകാലിട്ടിട്ട് കര സംരക്ഷിക്കുന്ന രീതിയാണ് ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് എന്താണ് വെച്ചാൽ കര കിട്ടും, ഈ കടൽക്ഷോഭം കരയിലോട്ട് വരികയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വാർഡ് മെമ്പർ നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ RRT മെമ്പർമാരും നാട്ടുകാരും നമ്മോടൊപ്പം കൂടിയിരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി അന്വേഷിക്കാം ഈ പ്രദേശത്തെ സാഹചര്യം എന്താണെന്ന്. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ? കടലടിച്ച് കയറിയിട്ട് ഇവിടെ കല്ലും കാര്യങ്ങളും പോയി. ഇപ്പോൾ വില്ലേജ് ഓഫീസറും തഹസിൽദാറും കളക്ടറൊക്കെ ഇടപെട്ടിട്ട് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് തൽക്കാലം ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കടലടിച്ചുകൊണ്ട് ഇവിടെ ഇവിടേക്ക് ഇടിഞ്ഞിടിഞ്ഞ് പോവാ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. തൊട്ടടുത്ത വീട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. കുട്ടിയോട് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ജനങ്ങളൊക്കെ പരിഭ്രാന്തരായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്ഥിരം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് ഈ കൊല്ലമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നല്ലേ, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കൊല്ലമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. കടൽ ഇത്ര അടുത്ത് വന്നത്. ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ സജീവമായി ആരംഭിച്ചു. സജീവമായിട്ട് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാടകര സ്കൂൾ ക്യാമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ കോവിഡ് രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് ഇത് ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണാണ് നിലവിൽ. അപ്പോൾ കോവിഡ് ജനങ്ങൾക്ക് ആശങ്ക. ഇന്നും ഇപ്പോൾ ടെസ്റ്റ് നടന്നപ്പോൾ ഈ വാർഡിൽ ഇപ്പോൾ 10-15 കേസ് ഇപ്പോൾ പോസിറ്റീവ് കേസ് ഇപ്പോൾ ഉണ്ട്. ഇന്നിപ്പോൾ ഇന്നത്തെ ടെസ്റ്റ്. മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധികളെല്ലാം മാറി നല്ലൊരു നാളേക്ക് പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഉള്ളിയേരി ന്യൂസിനൊപ്പം ക്യാമറമാൻ ബിജിൻ, ബാദുഷ എന്നിവർക്കൊപ്പം അഭിനന്ദനം.